ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇടുക്കിയിൽ ചട്ടം ലംഘിച്ച പട്ടയങ്ങൾക്ക് വ്യാപകമായി നോട്ടീസ് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സർക്കാർ നിലപാടിന് വിരുദ്ധമായി ജില്ലാ കളക്ടർ പട്ടയം റദ്ദ് ചെയ്യൽ നടപടിയുമായി മുമ്പോട്ട് പോകുന്നതിനെതിരെ പ്രതിഷേധവും ജില്ലയിൽ ഉയർന്നുവരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നിരവധി ആളുകൾക്ക് ചട്ടം ലംഘിച്ചുവെന്ന് കാണിച്ച് നോട്ടീസ് നൽകുന്നത്. ചില പട്ടയങ്ങൾ റദ്ദു ചെയ്യുന്ന നടപടികളും സ്വീകരിച്ചു വരികയാണ്. 40 ആളുകൾക്ക് ഇതിനോടകം നോട്ടീസ് നൽകിയതായാണ് ലഭിക്കുന്ന വിവരം. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. സർക്കാർ നിലപാടിന് വിരുദ്ധമായി ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച ജില്ലയിൽ നിന്നുമുള്ള ഇടതു നേതാക്കൾ മുഖ്യമന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും നേരിൽ കണ്ട ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാരിൽ നിന്നും രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞാണ് ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കാൻ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. എന്നാൽ വ്യാപകമായി നോട്ടീസ് നൽകാൻ സർക്കാർ നിർദ്ദേശമില്ലെന്നും വിഷയം കളക്ടറോട് അന്വേഷിക്കുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് 64 ചട്ടം ലംഘിച്ചു എന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി എവിടെയെങ്കിലും നോട്ടീസ് കൊടുക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേകമായി തീരുമാനിച്ചിട്ടില്ല. എന്നാൽ ചില കേസുകൾ പ്രത്യേകമായി എടുത്ത വിഷയങ്ങളിൽ ആണ് കൊടുത്തിട്ടുള്ളതെന്നാണ് കളക്ടർ നിർദ്ദേശം വന്നിട്ടുള്ളത്. 40 പേർക്ക് പട്ടയത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കളക്ടറോട് എന്താണ് വിവരം അന്വേഷിക്കാൻ കഴിയും. ചെറിയൊരു നമ്പർ ആളുകൾക്ക് ആളുകളുടെ ചില പ്രത്യേക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നോട്ടീസ് മാത്രമേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ എന്നാണ് കളക്ടർ നേരിൽ എന്നെ അറിയിച്ചിട്ടുള്ളത്. രേഖാമൂലം പിന്നീട് ചോദിച്ചിട്ടില്ല. 3-4 ദിവസമായിട്ട് സമ്മേളനത്തിന്റെ തിരക്കും നമ്മുടെ സ്ഥാപനങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായതുകൊണ്ട് അതിനു മുമ്പ് 28-29 തീയതികളിൽ കളക്ടർ മീറ്റിംഗ് കളക്ടർമാരുടെ മീറ്റിംഗ് വിളിച്ച് ചേർത്തപ്പോൾ 29 തീയതി കഴിഞ്ഞു ചോദിച്ചിരുന്നു വ്യാപകമായി അങ്ങനെ ചട്ടം ലംഘിച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ വ്യാപകമായി ചട്ടലംഘനത്തിന്റെ പേരിൽ കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചട്ടലംഘനത്തിന് നോട്ടീസ് നൽകിയാൽ ആയിരക്കണക്കിന് നൽകേണ്ടി വരും. ചട്ട ഭേദഗതിയുമായി സർക്കാർ മുമ്പോട്ട് പോകുകയാണെന്നും മന്ത്രി പറഞ്ഞു. ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പൊതു സാഹചര്യമാണ്. ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് കൊടുക്കണമെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കാനുള്ള ഒരു പൊതു നിർദ്ദേശം ഏതെങ്കിലും വിധത്തിൽ സർക്കാർ ഇപ്പോൾ എടുത്തിട്ടില്ല. എന്നാൽ ഭൂനിയമ ഭേദഗതിയുമായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോയിരുന്ന കർഷക സംഘടനകൾ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതി നടപ്പിലാക്കുമെന്ന ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധ പരിപാടികളിൽ നിന്നും പിൻവാങ്ങിയിരുന്നു. എന്നാൽ നിലവിൽ പട്ടയം റദ്ദു ചെയ്യൽ നടപടിയുമായി ജില്ലാ ഭരണകൂടം മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവർ വീണ്ടും കർഷക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.